Shuri chata naala teacher eduthu parnja madita naala teacher eduthu parnja madita aa tetti 9 tetti poyinu ta saarla ta namaskaram appo innu nammal nammalde hair care challenge inde first video start cheyunu appo adile namaku varan povunnathu oru hair oil undavum adu pole thana hair oil nammude oil thaneyanu നമ്മൾ യൂസ് ചെയ്യുന്ന ഇതാണ് ഇത് പിന്നെ നമുക്കൊരു ഹെയർ പാക്ക് ഉണ്ടാവും പിന്നെ കഴിക്കേണ്ട ഒരു ഫുഡും അങ്ങനെ നമുക്ക് പോവാം അപ്പോൾ ഭക്ഷണവും കറക്റ്റ് ആയിട്ട് ചെന്നോളും ഫുഡും കറക്റ്റ് ആയിട്ട് മീൻസ് ഫുഡും നമ്മുടെ ഹെയർ ഓയിലിംഗ് കറക്റ്റ് ആയിട്ട് നടക്കും ഒരു ഹെയർ പാക്കും കൂടെ നമുക്ക് ഇടാം ഞമ്പടി അപ്പോൾ നമുക്ക് തുടങ്ങാം എങ്ങനെയാണ് ആദ്യം നമ്മൾ ഹെയർ ഓയിൽ ചെയ്യേണ്ടതെന്ന് പറയാം അതിനുശേഷം ഒരു ഹെയർ പാക്ക് ഉണ്ടാവും ആ ഹെയർ പാക്കും കൂടെ ചെയ്യാം അതെങ്ങനെ ഉണ്ടാക്കേണ്ടതെന്ന് അപ്പോൾ നമുക്ക് കാണാം കേട്ടോ സ്കാൽപ്പിന് ഒട്ടും ഹെൽത്തി അല്ലാത്ത ആൾക്കാർക്കാണ് ഏറ്റവും കൂടുതൽ ഹെയർ ലോസ് ഉണ്ടാവുക അപ്പോൾ അതെപ്പോഴും ശ്രദ്ധിക്കണം നിങ്ങൾ ഒരു ട്രീറ്റ്മെൻറ്റ് ഇപ്പോൾ സ്മൂത്തനിങ്ങോ അല്ലെങ്കിൽ കെരാട്ടിനോ എന്ത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു ബെറ്റർ റിസൾട്ട് കിട്ടണം എന്നില്ല അപ്പോൾ ആദ്യം നമ്മൾ നമ്മുടെ പണ്ട് തുടങ്ങി ചെയ്യുന്ന ആ ഒരു ട്രഡീഷണൽ രീതിയിലുള്ള കാര്യങ്ങൾ തന്നെ നമ്മൾ ഫോളോ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചുകൂടി ബെറ്റർ ആവും ഫുഡ് കഴിക്കേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം എങ്ങനെയാണ് നമുക്കത് ഇൻടേക്ക് ചെയ്യാൻ പറ്റുകയെന്നൊക്കെ പിന്നെ നമ്മൾ ഹെയർ ഓയിൽ എങ്ങനെ അപ്ലൈ ചെയ്യുന്നതാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് നമ്മുടെ കരിഞ്ചീരക ഓയിലാണ് കഞ്ചീരക ഓയിൽ തേക്കുമ്പോൾ ശരിക്കും ഹെയർ ഫോൾ നമുക്ക് കൺട്രോൾ ആവുന്നത് കഞ്ചീരകം ഉള്ളതുകൊണ്ടാണ് പിന്നെ ഒരു പ്രത്യേക കാര്യം ശ്രദ്ധിക്കണം പലരും വീട്ടിൽ കഞ്ചീരകം ഓയിൽ ഉണ്ടാക്കുമ്പോൾ കഞ്ചീരകം വളരെ ജാസ്തിയായിട്ട് ഇടുന്നവരുണ്ട് കഞ്ചീരകം ഒരിക്കലും ഒരളവിനെ കൂടുതൽ ഇടാൻ പാടില്ല കാരണം അത് ചൂടാണ് കണ്ടൻ്റ് ഹീറ്റാണ് നമ്മുടെ ബോഡിക്കുള്ളിലേക്ക് ചെല്ലുമ്പോൾ അത് ഹീറ്റാണ് അപ്പോൾ ഒരു പരിധിക്ക് കൂടുതൽ നമ്മൾ കഞ്ചീരകം ഇടാൻ പാടില്ല നമുക്കൊരു കണക്കുണ്ട് എണ്ണ ഉണ്ടാക്കുമ്പോൾ ഇടുന്നതിന് കേട്ടോ അത് പ്രത്യേകം ശ്രദ്ധിക്കണേ അപ്പോൾ നമുക്ക് എണ്ണ ഇങ്ങനെ അപ്ലൈ ചെയ്യാന്നുള്ളതാണ് ഏകദേശം ഒരു ഇത് എത്രയാ ഒരു ടീസ്പൂൺ ഒരു ടീസ്പൂണിൽ നമ്മൾ സാധാരണ എണ്ണയൊക്കെ എടുക്കുമല്ലോ അതുപോലെ ഒരു ബൗളിലേക്ക് എണ്ണ എടുക്കുക നിങ്ങൾ നീലാമരിയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നീലാമരി എടുത്തോളൂ കരിഞ്ചീരകമാണെങ്കിൽ കരിഞ്ചീരകം അല്ലെങ്കിൽ നിങ്ങൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഏത് എണ്ണയാണെങ്കിലും അത് എടുക്കുക അതിലേക്ക് നാരങ്ങയുടെ പകുതി മാത്രം ഇടുക നേരിട്ട് ലെമൺ നമ്മുടെ ഹെയറിലേക്ക് അപ്ലൈ ചെയ്യാൻ പാടില്ല നല്ലപോലെ സിട്രിക് ആസിഡിലാണെന്ന് നമുക്കറിയാം ഹെയർ പെട്ടെന്ന് ഡ്രൈ ആവും കുഴിയാൻ തുടങ്ങും എണ്ണയുടെ കൂടെ ആകുമ്പോൾ നമുക്ക് പ്രശ്നങ്ങളൊന്നും വരില്ല അതിലേക്ക് ഒരു ചെറുനാരങ്ങയുടെ മുറി പിഴിഞ്ഞൊഴിക്കുക നമ്മൾ ചെറുനാരങ്ങയുടെ നീര് അതുപോലെ തന്നെ നമ്മുടെ കരിഞ്ചീരക എണ്ണ രണ്ടും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യുക മിക്സ് ചെയ്യുമ്പോൾ നല്ലൊരു ഫ്ലഫി ആയിട്ടൊരു ക്രീമി കൺസിസ്റ്റൻസിൽ കിട്ടും അത് നമുക്ക് ഡയറക്റ്റ്ലി നമ്മുടെ സ്കാൽപ്പിലേക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ ഇനി നമ്മൾ ആദ്യം തലയിൽ തേച്ച് കൊടുക്കുക ഇതിൻ്റെ കൂടെ വെളിച്ചെണ്ണയും അതായത് നമ്മുടെ എണ്ണയും മുട്ടയും ചെറുനാരങ്ങയും നല്ല കോമ്പിനേഷനാണ് ഹെയർ പാക്കായിട്ട് യൂസ് ചെയ്യാൻ ഇതിപ്പോൾ നമ്മൾ ഹെയർ പാക്ക് വേറെ ചെയ്യുന്നതുകൊണ്ട് ഇത് മാത്രം ചെയ്താൽ മതി ഉറുമ്പ് ഇതാ ഇതിങ്ങനെ തലയിൽ ആദ്യം തേച്ച് പിടിപ്പിക്കുക സ്കാൽപ്പിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക നമ്മൾ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചതിന് ശേഷം നമ്മളൊരു ഹെയർ പാക്ക് ഇട്ട് കഴുകി കളയണം ഹെയർ പാക്ക് നമ്മൾ ചെയ്യുന്നത് ഇതുവരെ ചെയ്തിട്ടില്ല പക്ഷെ ഒത്തിരി റിസൾട്ടുകൾ ഉണ്ടായിട്ടുള്ള ഹെയർ പാക്കാണെന്ന് ചെയ്യാൻ പോകണം നമ്മുടെ ചാനൽ ഇന്നുവരെ ചെയ്യാത്തൊരു സംഭവമാണ് നല്ലൊരു കണ്ടീഷനിങ് ആണ് നമുക്ക് ചെയ്യാം ഒത്തിരി പേർക്ക് ഹെയർ ഡ്രൈ ആണ് ഈ ഡ്രൈനെസ് കൂടുന്തോറുമാണ് നമുക്കതിന് ഊരി ഊരി പോകാൻ തുടങ്ങണേ മുടി ഇങ്ങനെ വിട്ട് 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 കിടക്കുന്നതാണ് എപ്പോഴും നമുക്ക് ജടയില്ലാണ്ടിരിക്കാനും ഹെയർ ലോസ് കുറയ്ക്കാനുള്ള ഏറ്റവും നല്ല കാര്യം എന്ന് പറയുന്നത് ബാക്കി കാര്യങ്ങളൊക്കെ ഉണ്ട് എന്തുകൊണ്ട് ഹെയർ ലോസ് വരുന്നതൊക്കെ അവിടെ കിടക്കട്ടെ അപ്പോൾ ഇത് നമ്മൾ ഒരു ഹെയർ പാക്ക് ഉണ്ടാക്കി വെച്ചിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്തിട്ട് ആഴ്ചയിൽ രണ്ട് ദിവസം നമുക്ക് ഹെയറിൽ അപ്ലൈ ചെയ്യാം അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നമുക്ക് കാണാം കേട്ടോ സാധാരണ നമ്മൾ സ്പാ ചെയ്യാറുണ്ട് കെരാട്ടി ട്രീറ്റ്മെൻറ്റ് ചെയ്യാറുണ്ട് സ്മൂത്തനിങ് ചെയ്യാറുണ്ട് അതൊക്കെ ശരിക്കും പറഞ്ഞാൽ പക്കാ കെമിക്കലാണ് അത് നമ്മുടെ ഹെയറിൻ്റെ രോമകൂപങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ നമുക്കത് നേരെ റിവേഴ്സ് എഫക്റ്റ് ഉണ്ടാക്കും കാരണം കുറച്ച് കഴിയുമ്പോൾ അതിലെ കെമിക്കൽസൊക്കെ നമുക്ക് ഈ മുടിക്ക് ഒരുപാട് ഡാമേജ് ഉണ്ടാക്കും മുടി കുറേശ്ശെ കുറേശ്ശായിട്ട് കുഴിഞ്ഞു കുഴിഞ്ഞ് പോകാൻ തുടങ്ങും അപ്പോൾ നാച്ചുറൽ ആയിട്ടുള്ള സാധനങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ കുറച്ചും കൂടെ ബെറ്ററായിട്ട് നമുക്ക് കിട്ടുകയും ചെയ്യും ഹെയറിന് ഒരു ഹെയർ ലോസ് ഉണ്ടാവില്ല അപ്പോൾ നമുക്കതിലേക്ക് കുറച്ച് വെണ്ടക്കായ അപ്പോൾ ഞാനൊരു നാലോ അഞ്ചോ വെണ്ടക്കായൊക്കെ എടുത്തിരിക്കണം അത്യാവശ്യം വല്ലാണ്ട് മൂത്ത വെണ്ടക്കായ എടുക്കരുത് കുറച്ച് പിഞ്ച് കണക്കിനുള്ള വെണ്ടക്കായ എടുക്കുക നന്നായിട്ട് അരിയുക കുഞ്ഞു കുഞ്ഞാക്കി അരിയുക എന്നാലേ കഴിഞ്ഞാൽ ഉള്ളിൽ നന്നായിട്ട് ആ ഒരു ഇത് കിട്ടുള്ളൂ നമുക്ക് വെണ്ടക്കായ നമ്മൾ ഡെയിലി നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് നല്ലതാണ് നമ്മൾ സാമ്പാറൊക്കെ വെക്കുമ്പോൾ നമ്മൾ വെണ്ടക്കായ ധാരാളം ഇടാറുണ്ട് പക്ഷെ വെണ്ടക്കായ നമ്മൾ മസാലയൊക്കെ ചേർത്ത് ഒരുപാട് ഫ്രൈ ചെയ്ത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലത്തെ അത് ഈ കൊഴുത്ത സാധനമുള്ള അതൊന്നും നമുക്ക് ശരിക്കും കിട്ടില്ല ഗർഭപാത്രത്തിൻ്റെ ശുദ്ധിക്കും അതുപോലെ തന്നെ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻസ് ഉള്ളവർക്കും എന്തെങ്കിലും എപ്പോഴും ബോഡി ഇൻഫ്ലമേറ്ററി ആയിട്ടിരിക്കുന്ന ആൾക്കാരുണ്ടാവും എപ്പോഴും ചൂടുള്ള ശരീരമുള്ളവർ എപ്പോഴും ഇൻഫെക്ഷൻസ് വരുന്നവർ അങ്ങനെയുള്ളവർക്കൊക്കെ വെണ്ടക്കായ നല്ലതാണ്
നമ്മൾ ഇവിടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ വെണ്ടക്ക ഒരു മൂന്നോ നാലോ വെണ്ടക്ക അത് എടുക്കുക. അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക. വെള്ളം ഞാനിപ്പോൾ ഈ പാത്രത്തിലാണ് വെക്കണത്. നിങ്ങൾക്ക് ഏത് പാത്രത്തിൽ വേണം വെക്കാം. നോൺ സ്റ്റിക്കിന് എപ്പോഴും പറഞ്ഞ പോലെ ഇഷ്ടമുണ്ടെങ്കിൽ വെക്കില്ലെങ്കിൽ വെക്കണ്ട കേട്ടോ. വെണ്ടക്കായ നമ്മൾ പാത്രത്തിലേക്ക് ഇട്ടിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നന്നായിട്ട് ബോയിൽ ചെയ്യണം. അപ്പോഴാണ് ആ വെണ്ടക്കയിലുള്ളിലുള്ള ആ കൊഴുപ്പൊക്കെ പുറത്തേക്ക് വരുള്ളൂ. അപ്പം മാത്രമേ നമുക്കത് ഹെയറിൽ ഇടുമ്പോൾ ഈ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡാൻഡ്രഫിൻ്റെ പ്രശ്നമായാലും അതുപോലെ തന്നെ കണ്ടീഷനിങ് ആയിട്ട് കിടക്കുകയുള്ളൂ കേട്ടോ. ആവശ്യത്തിന് വെള്ളം, ഒരുപാട് വെള്ളത്തിൽ വെക്കരുത്. അപ്പം നമുക്ക് ആ ഒരു നമ്മുടെ ഹെയർ പാക്ക് എന്നുള്ള ഒരു കൺസിസ്റ്റൻസി കിട്ടില്ല. എന്തായാലും നമ്മൾ അരച്ചാണ് എടുക്കാൻ പോണത് മൊത്തം. അപ്പോൾ ഏകദേശം ഒരു ഒന്ന് രണ്ട് ഗ്ലാസ് വെള്ളം, ഒരു അഞ്ച് ആറ് വെണ്ടയ്ക്കൊക്കെ ഒരു രണ്ട് ഗ്ലാസ് വെള്ളമൊക്കെ വെച്ചാൽ മതി. ഇനി കത്തിക്കുക. വെണ്ടയ്ക്ക് നന്നായിട്ട് തിളച്ചു. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം നമ്മുടെ അരിപ്പൊടി ഇട്ട് കൊടുക്കുക. ഇത് ഓപ്ഷനലാണ്, ഇതിന് പകരം നമുക്ക് വേണമെങ്കിൽ കോൺഫ്ലോർ ചേർക്കാം കേട്ടോ. ഗ്യാസ് ഓഫ് ചെയ്തിട്ട് അരിപ്പൊടി ചേർത്ത് കൊടുക്കുക. രണ്ട് സ്പൂൺ, ഒരു വലിയ സ്പൂൺ ചേർത്താൽ മതി. ലെങ്ത്തുള്ള ഹെയർ ആണെങ്കിൽ രണ്ട് സ്പൂൺ വരെ ചേർക്കാം. ചൂടാറിയതിന് ശേഷം നമുക്കിത് മിക്സറിൽ ജാലിട്ട് അടിക്കാം. ഇനി അരിപ്പൊടി ചേർക്കാൻ താല്പര്യമില്ല, അതുപോലെ തലയിൽ കോൺഫ്ലോർ ഇടാൻ താല്പര്യമില്ല എന്നുള്ളവർ ഒന്നും ചെയ്യണ്ട. ജസ്റ്റ് ഇത് ചൂടാറിയതിന് ശേഷം നേരെ മിക്സിയിലിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കുക. എന്നിട്ട് അരിച്ചെടുക്കാം. ഇത് ചൂടാറിയിട്ട് നമുക്ക് അരിച്ചിട്ടെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മളുടെ ഹെയർ പാക്ക് റെഡിയായി. ഇത് നമ്മൾ തലയിൽ എണ്ണ, ചിലവർ എന്ന് വെച്ചാൽ പാക്കിൻ്റെ കൂടെ തന്നെ റിസൾട്ട് പറ്റുകയാണെങ്കിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം കേട്ടോ. കുറച്ചധികം റിസൾട്ടുകൾ ഉണ്ട്, ഞാൻ എപ്പോഴും മറക്കും എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഫോട്ടോസൊക്കെ അയച്ചു കൊടുക്കുക. അപ്പോൾ അതുകൊണ്ട് ഒന്നും അപ്ഡേറ്റ് റിവ്യൂസ് ഒന്നും ചെയ്യാറില്ല. ഇനിയൊക്കെ നമ്മുടെ വെബ്സൈറ്റിലേക്ക് പതുക്കെ പതുക്കെ കയറും നമ്മുടെ റിവ്യൂസ്. കാരണം കുറേ പേര് പറയാറുണ്ട് അതൊന്ന് അയച്ചിടും, അപ്പോഴേ നമുക്ക് ഇത് ചെയ്യാനും ഹെയർ കെയറൊക്കെ ചെയ്യാനൊക്കെ ഒരു ഇത് തോന്നുള്ളൂ എന്ന് പറയാറുണ്ട്. അപ്പോൾ ചിലർ ഹെയർ പാക്ക് ചെയ്യുമ്പോൾ എനിക്ക് കിട്ടുന്ന ഫീഡ്ബാക്ക് അനുസരിച്ചിട്ട് ഈ എണ്ണ തേക്കുന്നതിൻ്റെ കൂടെ എണ്ണ ആദ്യം തലയിൽ തേക്കാതെ പാക്ക് ഉണ്ടാക്കിയിട്ട് അതിലേക്ക് ഒഴിക്കും ചിലവർ ചെയ്യുന്നതാണ് അങ്ങനെ. അപ്പോൾ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. നമ്മളിതിൽ വെണ്ടക്കയും അതുപോലെ തന്നെ അരിപ്പൊടി ഇട്ടിട്ടാണ് നമ്മൾ പാക്ക് ഉണ്ടാക്കിയത്. എണ്ണ തേച്ചതിന് ശേഷം നമ്മളിത് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഷാംപു ഉപയോഗിക്കരുത്, ഭയങ്കര ഓയിലി ഹെയർ ആണെങ്കിൽ മാത്രം ഷാംപു ഇട്ട് കഴുകുക. പക്ഷേ അരിപ്പൊടിക്ക് നല്ല ക്ലൻസറാണ് അരിപ്പൊടി. നമ്മൾ കഞ്ഞിവെള്ളമാണ് പണ്ട് തുണി മുക്കുക, നിങ്ങൾക്കറിയാലോ നല്ല കൂടി മുണ്ട് നല്ല സ്റ്റിഫായിട്ട്. ഇപ്പോഴാണ് സ്റ്റിഫ് ആൻഡ് ഷൈനും കംഫേർട്ടും ഒരുപാട് ബ്രാൻഡൊക്കെ വന്നിരുന്നത്. പണ്ട് നമ്മൾ തുണി കഴുകി കഴിഞ്ഞ് കഴിഞ്ഞാൽ കഞ്ഞിവെള്ളത്തിലാണ് മുക്കിയിടുക, സ്റ്റിഫായിട്ടിരിക്കുന്നത്. അപ്പോൾ ആ സ്റ്റാർച്ച് കണ്ടൻറ്റ് അരിയിലുള്ളതുകൊണ്ടാണ് നമ്മളത് അന്ന് ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മുടെ ഹെയർ പാക്കിൽ നമുക്ക് ഷാംപൂവിൻ്റെ എഫക്റ്റ് കിട്ടാൻ വേണ്ടി നമ്മൾ അരിപ്പൊടി ചേർത്തിട്ടുണ്ട്. ഇത് തലയിലിട്ടിട്ട് ഒരു 20 മിനിറ്റ് കഴിഞ്ഞിട്ട് ഹെയർ വാഷ് ചെയ്യുക. ചിലർക്ക് 15 മിനിറ്റൊക്കെ മതിയാവും, പെട്ടെന്ന് ഡ്രൈ ആവും. നിങ്ങൾ ഉണ്ടാക്കുന്ന പാക്കിൻ്റെ കൺസിസ്റ്റൻസി കുറച്ച് കട്ടയാണെങ്കിൽ പെട്ടെന്ന് ഉണങ്ങും, കുറച്ച് ലൂസായിട്ട് ഇതുപോലെയാണെങ്കിൽ 20 മിനിറ്റൊക്കെ ഇട്ടിട്ട് വാഷ് ചെയ്യുക. നല്ല സോഫ്റ്റായിട്ട് കിടന്നോളും. അപ്പോൾ നല്ലൊരു കണ്ടീഷണറും കൂടെയാണ്. മാത്രമല്ല ഹെയറിൻ്റെ പൊട്ടൽ, ഇപ്പോൾ എല്ലാവരും വിളിച്ച് പറയുന്നത് വെച്ചാൽ ഹെയർ പൊട്ടുന്നു 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 പൊട്ടുന്നു. എൻ്റെ മെയിൻ കാരണം വേറെ ഒന്നുമില്ല, ചൂടുകാലമാണ്. വെള്ളം കുടിക്കുന്നത് കുറയുമ്പോൾ ചൂട് കൂടുന്നതനുസരിച്ചിട്ട് ഡ്രൈനെസ് വരും ഹെയർ. അപ്പോൾ തൊട്ട് കഴിഞ്ഞാൽ അപ്പം തന്നെ നമ്മുടെ ഹെയർ പൊട്ടിപ്പോകാൻ തുടങ്ങും. അപ്പോൾ അതിനൊക്കെയുള്ള ഒരു റെമഡിയാണ്. കെമിക്കൽ അടങ്ങിയിട്ടുള്ള കണ്ടീഷണേഴ്സും ജെല്ലും നമ്മൾ അപ്ലൈ ചെയ്യുന്നതിനേക്കാൾ എപ്പോഴും നല്ലത് ഹെർബലായിട്ടുള്ള സാധനങ്ങൾ നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക. ഡേ വണ്ണിൽ ഓയിലിംഗ് റൂട്ടീൻ പറഞ്ഞു, പ്ലസ് ഒരു ഹെയർ പാക്ക്. ശൂര്യ ചേട്ടൻ, നാളെ ടീച്ചറെടുത്ത് പറഞ്ഞാൽ മതിട്ടാ. നാളെ ടീച്ചറെടുത്ത് പറഞ്ഞാൽ മതിട്ടാ. ആ തെറ്റി, നയൻ തെറ്റിപ്പോയിന്ന് ട്ടാ, സാരില്ല കേട്ടാ. നമ്മളിനി അടുത്തത് ഒരു സാലഡാണ് കഴിക്കാൻ പോണേ. ഞാൻ കുറേ നാളേക്ക് തോന്നുന്നത് ഏകദേശം ഒരു 2 വർഷം മുൻപ്, 2 വർഷമല്ല ഏകദേശം ഒരു 1 വർഷം മുൻപ് നമ്മൾ സാലഡ്, ഓർമ്മയുണ്ടോ എന്ന് എനിക്കറിയില്ല, ഈന്തപ്പഴവും നമ്മളുടെ ഈ സ്പ്രൗട്ടും വെച്ചുകൊണ്ട് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ആഴ്ചയിൽ 1-2 ദിവസമെങ്കിലും പറ്റുന്ന പോലെ കഴിക്കുക. കാരണം നല്ല പ്രോട്ടീനാണ്, നല്ലോണം വൈറ്റമിൻസ് ഉള്ളത് കൊണ്ട് തന്നെ. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ഇപ്പോൾ വളരെ മോശമായതുകൊണ്ട്
ഇടയ്ക്ക് നമ്മൾ സപ്ലിമെന്റ്സ് എടുക്കുന്ന പോലെ ഇടയിൽ നമ്മൾ ഇത് മസ്റ്റ് ആയിട്ട് കഴിക്കുകയാണെങ്കിൽ കുറേയൊക്കെ നമുക്ക് ബെറ്റർ ആവാം. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുകയെന്ന് കാണിക്കാം കേട്ടോ. നമ്മളുടെ സ്പ്രൗട്ട്സ് ഏകദേശം ഒരു 2 സ്പൂണും 3 സ്പൂണും ഒന്നും കഴിച്ച കാര്യമില്ല. ഒരു കപ്പ് അളവിൽ നമ്മൾ കഴിക്കണം. ഇത് നമുക്ക് 3 ദിവസം നമ്മൾ ആദ്യം ഒന്ന് അതെങ്ങനെ സോക്ക് ചെയ്യാമെന്ന് ഞാൻ കാണിച്ചില്ല അല്ലേ. അത് എനിക്ക് പറ്റിയില്ല കേട്ടോ. ഞാൻ ആക്ച്വലി ഷൂട്ടൊക്കെ പ്ലാൻ ചെയ്ത് വെച്ചിരുന്നതാണ്. ഇത് കറക്റ്റായിട്ട് 3 ഡേയ്സിൽ ഇത് മുളച്ച് വരുന്നതൊക്കെ, പക്ഷെ അതൊന്നും നടന്നില്ല. ദീപക ചിരിക്കുക. അതിലേക്ക് നമുക്ക് നമ്മളുടെ തക്കാളി വേണം എന്നില്ല കേട്ടോ. ഞാൻ എൻ്റെ ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് ചെയ്യണതാണ്. നിങ്ങൾക്ക് തക്കാളി ഒന്നും ഇടണമെന്നില്ല. തക്കാളി ഇടുക. അതിലേക്ക് കുറച്ച് നാളികേരം. ഞാൻ കുറച്ച് കപ്പലണ്ടി ഉണ്ടെങ്കിൽ കപ്പലണ്ടിയാണ് ഏറ്റവും നല്ലത്. ഇല്ലെങ്കിൽ കാഷ്യൂ എടുക്കുക, അല്ലെങ്കിൽ ബദാം എടുക്കുക, അല്ലെങ്കിൽ പിസ്ത എടുക്കുക. എന്തെങ്കിലുമൊക്കെ നട്ട്സ് എന്തെങ്കിലും ഇഷ്ടമാണെങ്കിൽ അത് എന്തെങ്കിലുമൊക്കെ എടുക്കുക. ഉപ്പ് ഞാനിവിടെ വെച്ചിട്ടുണ്ട് ഒരു ലേശം. പിങ്ക് സോൾട്ടാണ് എപ്പോഴും നല്ലത് സാലഡ് കഴിക്കുമ്പോൾ. നമ്മുടെ ഇന്ദുപ്പ് ഉണ്ടല്ലോ, അത് ഉണ്ടെങ്കിൽ അത് മിക്സ് ചെയ്യുക. ചെറുനാരങ്ങയുടെ നീര് വേണമെങ്കിൽ അത് പിഴിഞ്ഞൊഴിക്കുക. ഇതൊക്കെ ഇതിനൊക്കെ സമയമുണ്ട് ഉള്ളവർ മാത്രം അത് ചെയ്യുക, ഇല്ലാത്തവർ സ്പ്രൗട്ട്സ് മാത്രം ഉണ്ടാക്കി കഴിക്കുക, അല്ലെങ്കിൽ പയറുവർഗ്ഗങ്ങൾ കഴിക്കുക കേട്ടോ. സ്പ്രൗട്ട്സ് നമ്മൾ എന്തിനാ കഴിക്കാൻ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ധാരാളം മൈക്രോ ന്യൂട്രിയൻസ് ആണ് സ്പ്രൗട്ട്സിൽ. നമ്മൾ ഈ പയർ ഉണ്ടായി അതിൻ്റെ കുഞ്ഞിതെടുത്ത് നമ്മളിപ്പം ഉണക്കപ്പയർ, നമ്മുടെ എന്താണ് ചെറുപയർ, ഇതൊക്കെ നമ്മൾ സോക്ക് ചെയ്ത് കഴിക്കുന്നതും നല്ലത് തന്നെയാണ്. പക്ഷേ ഇത് മുള പൊട്ടി വരുമ്പോൾ അതിന് പ്രത്യേകത കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ മൈക്രോ ന്യൂട്രിയൻസ് ധാരാളമുള്ള ഇതുപോലെയുള്ള വൈറ്റമിൻസൊക്കെ ഉള്ള സ്പ്രൗട്ട്സ് കഴിക്കണം എന്ന് പറയുന്നത്. അപ്പം നമുക്ക് സത്യത്തിൽ അങ്ങനെ ഒരു സാലഡ് കഴിക്കുന്ന ശീലമൊന്നും ശരിക്കും പറഞ്ഞാൽ ഇല്ല. പ്രത്യേകിച്ച് കേരളത്തിലുള്ളവർക്ക് നമുക്ക് ഹെവി ഫുഡാണ് നമ്മുടെ മീലൊക്കെ, സാലഡോ അല്ലെങ്കിൽ ഒന്നുമില്ല. പിന്നെ പണ്ട് നമ്മൾ ഈ ഫ്രൂട്ട്സും സാധനങ്ങളൊക്കെയാണ് നമ്മൾ കഴിച്ചത്, പക്ഷേ ഇപ്പോൾ അതുമില്ല നമുക്ക്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് പെട്ടെന്ന് ഈ മുട്ടി ചിലവരുടെ കണ്ടു കഴിഞ്ഞാൽ മൊത്തം പോയിട്ട് കുറച്ച് മാത്രമേ ഉണ്ടാവുള്ളൂ. ഈ ഈ ദിവിടീപ്രത്തെ കഷണ്ടി പോലെ ആയിട്ടുണ്ടാവും. സ്ത്രീകൾക്കും ഉണ്ടാവും, പുരുഷന്മാർക്കും ഉണ്ടാവും. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹെയർ ലോസ് വന്നാലും വീണ്ടും ആ സുഷിരങ്ങളിലെ മുടി വളരാത്തത് കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. മൊത്തം ടിലോജിന എഫ്ലോവിയം എന്ന് പറയുന്ന സ്റ്റേജിലേക്ക് പോയിട്ട് മുടി കാണുമ്പോൾ കൊഴിയും സാധാരണയാണ്. പക്ഷേ ആ സ്ഥാനത്ത് പുതിയ മുടി കയറി വരില്ല. അങ്ങനെ ഇല്ലാത്തവർക്കാണ് ഇതുപോലെയുള്ള നല്ലോണം ഫൈബറുള്ള നല്ലോണം മൈക്രോ ന്യൂട്രിയൻസ് ഉള്ള സ്പ്രൗട്ട്സ് കഴിക്കുമ്പോൾ കൂടുതൽ ബെനിഫിറ്റ് കിട്ടുക. ഇത് ഹെവി മീലായിട്ടും കഴിക്കരുത്. അതായത് മെയിൻ മെനുവിൻ്റെ കൂടെ ഒന്നും കഴിക്കണം. നമ്മുടെ മെയിൻ മെനു എന്ന് പറയുന്നത് ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, നമ്മുടെ ഡിന്നർ, അതാണ് നമ്മുടെ മെയിൻ മെനു എന്നൊക്കെ അറിയാം. ഹെവി ഫുഡ് ഇൻ ബിറ്റ്വീൻ നമ്മൾ ഇടയ്ക്ക് സ്നാക്സൊക്കെ എടുക്കില്ലേ, ആ സമയത്ത് 11 o'clockനോ അല്ലെങ്കിൽ ചായയുടെ സമയത്തോ ഇല്ലെങ്കിൽ നൈറ്റ് ഫുഡിന് മുൻപ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ലൈറ്റായിട്ട് ഇത് എടുക്കാം. അതിന് ശേഷം ആസ് യൂഷ്വൽ നിങ്ങൾക്ക് ഫുഡ് കഴിക്കാം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഹെയർ കെയറിൻ്റെ റൊട്ടീനിൽ വീക്ക്ലി വൺസ് നമ്മൾ ചെയ്യണം. അപ്പോൾ നമ്മളുടെ ഓയിലിൻ്റെ നമ്മുടെ ഓർഡേഴ്സ്, വെബ്സൈറ്റിൻ്റെ ഓർഡേഴ്സും ജിപേ വഴി ചെയ്തതും നവംബർ 20 വരെ. അപ്പോൾ നമ്മൾ ആക്ച്വലി ഒരു 8 ദിവസത്തെ ഗ്യാപ്പിലാണ്. എന്നാലും കൺമഷി ഓർഡർ ചെയ്തവർക്കാണ് കുറച്ചും കൂടെ ഡിലേ വരുന്നത്. അപ്പോൾ 20 വരെയുള്ളവരുടെയൊക്കെ നമ്മൾ ഏകദേശം ഡെസ്പാച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതെല്ലാവരും ചെയ്ത് നോക്കുക. പിന്നെ വൈറ്റമിൻ ഡി, ഇത് കുഴപ്പമുണ്ടോ? ഇല്ല. വൈറ്റമിൻ ഡി നമുക്ക് ഇല്ലയെന്നുണ്ടെങ്കിൽ നല്ലപോലെ ഹെയർ ഫോൾ ഉണ്ടാവും. രാവിലെയും വൈകുന്നേരവും ചേർത്തിട്ട് അരമണിക്കൂറെങ്കിലും നമ്മൾ വെയിൽ കൊള്ളാനായിട്ട് ശ്രദ്ധിക്കുക. വെയിൽ കൊണ്ടില്ലെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടാണ്. പിന്നെ സപ്ലിമെൻസ് എടുക്കേണ്ടി വരും. വൈറ്റമിൻ D3 അല്ലെങ്കിൽ നമ്മളുടെ മീനെണ്ണ ഗുളികയില്ലേ, അതിലൊക്കെ ധാരാളം വൈറ്റമിൻസ് ഉണ്ട്. അപ്പോൾ ഇത് കഴിക്കുകയാണെങ്കിൽ നട്ട്സിൽ ഇഷ്ടംപോലെ വൈറ്റമിൻ ഡി ഉണ്ട്. അതുകൊണ്ടാണ് ഇത് കഴിക്കാൻ പറയണേ. അപ്പോൾ എങ്ങനെയെങ്കിലും നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ ശരീരത്തിനുള്ളിലേക്ക് നല്ലത് ചെന്ന് കഴിഞ്ഞാൽ ബെറ്റർ ആയിരിക്കും. അപ്പോൾ ഈ ഹെയർ കെയറിൻ്റെ ഗ്രോത്തിൻ്റെ ഇത് കഴിയുമ്പോഴത്തേക്കും ഹെയർ ബെറ്റർ ആവും, ആവണം 1 month കൊണ്ട് തന്നെ. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക. ഇന്നത്തെ ഹെയർ പാക്കും നമ്മുടെ ഹെയർ ഓയിൽ റൊട്ടീനും കഴിക്കുന്ന സാധനങ്ങളും കൂടെ ഒന്ന് ബെറ്ററാക്കി വെക്കുക. അടുത്ത വീഡിയോയിൽ നമുക്ക് ഒരു ഹെയർ പാക്കും പിന്നെ ഒരു കറിവേപ്പില വെച്ചിട്ടൊരു സംഭവം കൂടെ ഉണ്ടാവും. അത് ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക, അഭിപ്രായം പറയാം. വീണ്ടും നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും താങ്ക് യു.